Good morning all my dear students. I welcome you all for today's session. Today it's completely an activity session as we have completed our poem Rain. Today we are going to discuss some of the activities which is given on the back side of the poem Rain. Okay. In the last session we have discussed two activities and in today's session we are going to discuss five activities which is given on the back side of the poem okay so i hope you all are ready with your textbooks those who aren't ready with your textbook please take your english textbook page number 58 and get ready for the section let's get started first one is activity 1 and 2 which is given in the page number 58 സോ ബോത് ദ ആക്ടിവിറ്റീസ് ഗിവിൻ ഇൻ ദ സെയിം പേജ് ഓക്കെ പേജ് നമ്പർ ഫിഫ്റ്റി എയ്റ്റിലാണ് ആക്ടിവിറ്റി വൺ ആൻഡ് ടൂവും സോ ടേക്ക് ദാറ്റ് പേജ് ആൻഡ് ഗെറ്റ് റെഡി നാവ് യു ക്യാൻ സി ദ പേജ് ഫിഫ്റ്റി എയ്റ്റ് ഓൺ ദ സ്ക്രീൻ ഫേസ്റ്റ് വൺ ഇസ് വേർഡ് ഫൺ സോ ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റിൻ ഫിൽ ഇൻ ദ ലെറ്റേഴ്സ് ടു കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പേഴ്സൺ യൂസ് ദ പിക്ചേഴ്സ് ആസ് ക്ലൂസ് സോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെ ഒരു പസര് തന്നിട്ടുണ്ട് അല്ലേ ആ പസലിൻ്റെ ഇടയിലിടയിലായിട്ട് കുറച്ച് ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട് നിങ്ങൾ ആ പസിൽ ആ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പിക്ചേഴ്സാണ് നിങ്ങൾക്ക് ക്ലൂ ഓക്കെ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളത് ഫിൽ ചെയ്യണം അത്രയേ ഉള്ളൂ ഓക്കെ മിസ്സ് ഇതിൻ്റെ ആൻസേഴ്സ് ആൻസർ ഇപ്പം പറയില്ല നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ യു ഷുഡ് ഡു ട്രൈ ടു ഡു ബൈ യുവർ സെൽഫ് ആ ഇവിടെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് ആ ക്ലൂസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ബ്ലാങ്ക് സ്പേസിൽ എന്താ വരികയാണ് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക ഓക്കെ സോ നൗ സെക്കൻഡ് വൺ ഈസ് ഗവൺ ഇൻ ദ സെയിം പേജ് താഴെ ലെറ്റ് ഷെയർ വാട്ട് വുഡ് യു കോൾ ദീസ് പിക്ചേഴ്സ് ഇൻ യുവർ ലാംഗ്വേജ് നൗ ലേബൽ ദ പിക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഇവിടെ നാല് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ അതിന് ഒരു പ്ലാങ്ക് സ്പേസും ഉണ്ട് അപ്പോൾ ഈ പിക്ചേഴ്സിൽ തന്നിട്ടുള്ളതിനൊക്കെ നിങ്ങളെന്താണ് നിങ്ങളുടെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് ഏതാണ് മദർ ടങ് മദർ ടങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലേ അപ്പം മാതൃഭാഷയിൽ മാതൃഭാഷക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മദർ ടങ് ഓക്കെ മദർ ടങ് ഓക്കെ അപ്പോൾ മാതൃഭാഷയിൽ നിങ്ങൾ എന്താണ് പറയുക വാട്ട് യു കോൾ ദീസ് പിക്ചേഴ്സ് ഇൻ യുവർ ലാംഗ്വേജ് അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഇംഗ്ലീഷിൽ ഇതിനെന്താ പറയുക എന്ന് നിങ്ങൾ ഈ ബ്ലാങ്ക് ബ്ലാങ്ക് സ്പേസിൽ എഴുതണം അത്രയേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ വണ്സ് മീറ്റ്സ് ആൻസർ പറയണില്ല ഈ ഫോർ പിക്ചേഴ്സിൻ്റെ എന്താണ് അതെന്നുള്ളത് സ്പെല്ലിങ് തെറ്റാതെ നീറ്റായിട്ട് എഴുതുക അണ്ടർസ്റ്റുഡ് സ്റ്റു ദിസ് ഈസ് ദ ആക്ടിവിറ്റി വൺ ആൻഡ് ടു ഓക്കെ നൗ വി ആർ മൂവിങ് ഓൺ ടു അവർ ആക്ടിവിറ്റി ത്രീ ആൻഡ് ഫോർ വിച്ച് ഈസ് ഗവൺ ഇൻ ദ പേജ് നമ്പർ ഫിഫ്റ്റി നയൻ ഓക്കെ ടേക്ക് പേജ് നമ്പർ ഫിഫ്റ്റി നയൻ നൗ വി ആർ ഗോയിങ് ടു ഡു ദ ആക്ടിവിറ്റി ത്രീ ആൻഡ് ഫോർ സോ ആക്ടിവിറ്റി ത്രീ ഇസ് എ റിഡിൽ ടൈം ഓക്കെ റിഡിൽ ആണ് റിഡിലിന് റിഡിലിൻ്റെ ആൻസർ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് സോ എന്നാലും കുഴപ്പമില്ല മിസ് അതിലെ ക്ലൂ ഒന്ന് വായിച്ചു തരാം ഓക്കെ ഹൂ ആയി ഓ ഓക്കെ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം സോ ലെറ്റ് മീ റീഡ് ഇറ്റ് ഫസ്റ്റ് ഐ ഗോ അപ്പ് ആൻഡ് ഡൗൺ എ ലോട്ട് വെതർ ഇറ്റ് ഈസ് കോൾഡ് ഓർ ഹോട്ട് സം ടൈംസ് ഐ ആം ഓൺ ദ ഗ്രൗണ്ട് അതർ ടൈംസ് ഐ ആം ഇൻ ദ ക്ലൗഡ്സ് മൈ നെയ്മ മൈ നെയം റൈംസ് വിത്ത് എ ഡോക്ടർ ഐ ആം യുവർ ഫ്രണ്ട് നെയ്മ് ഡാഷ് അപ്പോൾ ആ ഡാഷിൽ ആൻസർ തന്നിട്ടുണ്ട് വാട്ടർ വാട്ടറിൻ്റെ റൈമിങ് വേർഡ് ഡോട്ടർ അല്ലേ രണ്ടിൻ്റെ എൻഡിങ് സൗണ്ട് ആണ് അപ്പോൾ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ആൾ പറയണമെന്നു വെച്ചാൽ വാട്ടർ എന്താണ് പറയണതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മുകളിലേക്കും പോകും മോളിലേക്ക് എങ്ങനെയാണ് പോകണത് ആ അതിൻ്റെ സയൻസ് നമുക്ക് നമുക്ക് പിന്നീട് പണി പഠിക്കാനുണ്ടാവും വാട്ടർ റെയിൻ എങ്ങനെയാണ് വരുന്നത് ആ താഴേന്നുള്ള വെള്ളം നീരാവി ആയിട്ട് മുകളിലേക്ക് പോയിട്ടാണ് മേലിന് ക്ലൗഡ്സിന്ന് റെയിൻ ആയിട്ട് വരണത് ഓക്കെ അതിൻ്റെ സയൻസ് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ പഠിക്കാം ഇപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഐ ഗോ അപ്പ് ഞാൻ മേലേക്കും പോവും ഈ താഴെയുള്ള വെള്ളം ആയിട്ട് മുകളിലേക്കും പോവും എന്നിട്ട് മുകളിൽ നിന്ന് എന്തായിട്ട് താഴേക്ക് വരും റെയിനായിട്ട് താഴത്തേക്ക് വരും അതാണ് പറഞ്ഞത് ഐ ഗോ അപ്പ് ആൻഡ് ഡൗൺ എ ലോട്ട് ഞാൻ മുകളിലേക്കും പോവും താഴേക്കും വരും ഓക്കെ ഐ എം ഓൺ ദ ഗ്രൗണ്ട് ഞാൻ ഗ്രൗണ്ടിലും ഉണ്ടാവും അതർ ടൈംസ് ഐ എം ഇൻ ദ ക്ലൗഡ്സ് ഞാൻ ക്ലൗഡ്സിലും ഉണ്ടാവും ഓക്കെ മൈ നെയ്മ് റൈംസ് വിത്ത് ദ ഡോട്ടർ ഐ ആം യുവർ ഫ്രണ്ട് നെയ്മഡ് വാട്ടർ ഓക്കെ ഇതാണ് അതിൻ്റെ ക്ലൂ ജസ്റ്റ് നിങ്ങൾ അത് അവിടെ നിന്ന് എഴുതിയാൽ മതി കേട്ടോ നൗ ആക്ടിവിറ്റി ഫോർ ദിസ് ഇൻ ദ സെയിം പേജ് അതൊരു ഫിഷ് ടാങ്ക് ആണ് കേട്ടോ ലുക്ക് അറ്റ് ദിസ് ഫിഷ് ടാങ്ക് റൈറ്റ് ത്രീ സെൻറ്റൻസസ് ആൺ വാട്ട് യു സി ഡ്രോ സോം സം മോർ ക്രിയേറ്റേഴ്സ് ഇൻ ദിസ് ടാങ്ക് ഓക്കെ സോ യു ഷുഡ് റൈറ്റ് ത്രീ സെൻറ്റൻസസ് ഓൺ വാട്ട് യു സി നിങ്ങൾക്ക് ഈ ഫിഷ് ടാങ്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് അതിനെക്കുറിച്ചൊരു ത്രീ സെൻറ്റൻസ് ഈ ത്രീ ലൈൻസിലായിട്ട് എഴുതുക നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതുക ഓക്കെ ാംഗ്വേജ് എന്നത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ എഴുതാൻ ശ്രമിക്കാം കേട്ടോ സോ റൈറ്റ് ത്രീ സെൻറ്റൻസസ് ഓൺ വാട്ട് യൂസ് യു നിങ്ങൾക്ക് എന്താണോ ഈ ഫിഷ് ടാങ്ക് കാണുമ്പോൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് കാണുന്നത് അതിനെക്കുറിച്ചിട്ട് ഇവിടെ എഴുതുക എന്നിട്ട് ഡ്രോ സം മോർ ക്രിയേച്ചേഴ്സ് ഇൻ ദസ് ടാങ്ക് ഓക്കെ ആ ഒരു ഈ ഫിഷ് ടാങ്കിൽ കുറച്ചും കൂടി എന്തൊക്കെ ഒരു ഫിഷ് ടാങ്കിൽ ഉണ്ടാവും എന്ന് സങ്കല്പിച്ചിട്ട് യു ഷുഡ് ഡ്രോ സം സമ്മോർ ക്രിയേച്ചേഴ്സ് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ ആദ്യം നിങ്ങൾ സ്ത്രീ സെൻറ്റൻസസ് നിങ്ങൾ ഫിഷ് ടാങ്കിൽ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കാണുന്നത് അതിനെക്കുറിച്ച് ഒരു ത്രീ സെൻറ്റൻസസ് എഴുതുക എന്നിട്ട് കുറച്ചും കൂടി ക്രിയേറ്റേഴ്സൊക്കെ അത് ഡ്രോ ചെയ്ത് ഈ ഫിഷ് ടാങ് നല്ല ഭംഗിയാക്കുക ഓക്കെ ഓ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആക്ടിവിറ്റി ത്രീ ആൻഡ് ഫോർ ഇസ് ഓവർ നൗ മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് ആക്ടിവിറ്റി വിച്ച് ഈസ് ഗിവൻ ഇൻ ദ പേജ് നമ്പർ സിക്സ്റ്റി വൺ ഓക്കെ നൗ ടേക്ക് പേജ് നമ്പർ സിക്സ്റ്റി വൺ

റിവർ ഓർ പോണ്ട് ഓർ സി ഓർ ലേക്ക് യു ഷുഡ് റൈറ്റ് ഓക്കെ സിപ്പെ എവിടെ സെയിൽ ചെയ്യുക ഷിപ്പ് എവിടെ സെയിലാവുക എന്ന് നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കി എഴുതണം കേട്ടോ സെക്കൻഡ് വൺ ദ ഡാഷ് ഫ്ലോസ് ഫ്രം ദ മൗണ്ടൻസ് ദ ഡാഷ് ഫ്ലോസ് ഫ്രം ദ മൗണ്ടൻ അപ്പോൾ മൗണ്ടനിൽ നിന്ന് ഫ്ലോ ആയി വരുന്നത് എന്താണ് റിവർ ഓർ പോണ്ട് ഓർ സി ഓർ ലേക്ക് യു ഷുഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് തേർഡ് വൺ ദ ഡേ ഈസ് സ്വിമ്മിങ് ഇൻ ദ ഡാഷ് സോ ഡ എവിടെയാണ് സിം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ ഓപ്ഷൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് യു ഷുഡ് റൈറ്റ് ഓക്കെ ദെൻ ദ ഫ്രോഗ് ലിവ്സ് ഇൻ ദ ഡാഷ് ദ ഫ്രോഗ് ലിവ്സ് ഇൻ ദ ഡാഷ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ നിങ്ങളെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഈസിയാണ് ഇറ്റ്സ് വെരി വെരി സിംപിൾ ഓക്കെ അപ്പം നിങ്ങൾ തനിയേ ചെയ്യാൻ ശ്രമിക്കുക ഐ വിൽ സെൻഡ് ദ ആൻസേഴ്സ് ഓഫ് ദിസ് ആക്ടിവിറ്റീസ് വിത്ത് ദ നോട്ട്സ് ഓഫ് ദിസ് പോയം ഓക്കെ ഈ മിസ് ഈ പോയമിൻ്റെ നോട്ട്സ് അയക്കുമ്പോൾ കൂടെ ഇതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ഒക്കെ അയക്കും അപ്പം നിങ്ങൾ നോട്ടും ടെക്സ്റ്റും ടെക്സ്റ്റിലത്തെ ഈ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾ എഴുതിയതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കറക്റ്റ് ഇറ്റ് ഓക്കെ അണ്ടർസ്റ്റുഡ് സോ ഡു ദ ആക്ടിവിറ്റീസ് ബൈ യുവർ സെൽഫ് നൗ യു ക്യാൻ വൈൻഡ് എ പ്സിഷൻ താങ്ക് യു സി യു സോൺ